ആഫി പറമ്പിൽ വടകരയ്ക്ക് വണ്ടി കയറിയപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉയർന്നു കേട്ടതാണ്. അതിനുശേഷം ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഒരു വിഭാഗം ഉയർത്തിയെങ്കിൽ പോലും രാഹുൽ തന്നെയായിരിക്കും എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഷാഫി പറമ്പിൽ വിഭാഗം പങ്കുവയ്ക്കുകയും ചെയ്തത്. അതായത് നേരിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി പിന്തുണച്ചില്ല എങ്കിൽ പോലും ഒരു യുവാവായിരിക്കും എന്ന കാര്യം എടുത്തെടുത്ത് പറയുകയാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തത്. അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് പരോക്ഷമായെങ്കിലും ഷാഫി പറമ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. അതേസമയം CPMൽ നേരത്തെ ഒരൊറ്റ പേരാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K.ബിനുമോളിൻ്റേത്. ഈ K.ബിനുമോളിൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം എത്തും എന്ന ഒരു സൂചന തന്നെയാണ് CPM വൃത്തങ്ങൾ നൽകുകയും ചെയ്തത്. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. മാത്രമല്ല ഇന്നേ വരെ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും പരീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വനിതാ MLA പോലും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുമില്ല. K.ബിനുമോളിലൂടെ അത് തിരുത്തി കുറിക്കാം എന്നൊരു പ്രതീക്ഷയാണ് CPMനുള്ളത്. എന്നാൽ അതേസമയം BJP ആകട്ടെ വലിയ തർക്കമാണ് തുടക്കത്തിൽ തന്നെ BJP ക്യാമ്പിൽ ഉള്ളത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒരു വിഭാഗം ശക്തമായി രംഗത്ത് വരുന്നു, പോസ്റ്ററുകളുമായി മുന്നോട്ട് വരുന്നു, കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുന്നു. മാത്രമല്ല നിലവിൽ സംസ്ഥാന നേതൃത്വം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനെതിരെ അഴിമതി ആരോപണം വരെ ഇവർ ഉന്നയിക്കുന്നു. അത് കേന്ദ്ര നേതൃത്വത്തിന് കത്തായി നൽകുകയും ചെയ്യുന്നുണ്ട്. സി കൃഷ്ണകുമാർ കഴിഞ്ഞ തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 19 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. ഇദ്ദേഹത്തിന് വോട്ട് നേടുന്നതിനേക്കാൾ കാശ് വാങ്ങുന്നതിനാണ് താല്പര്യമെന്ന വളരെ ഗുരുതരമായ ആരോപണം പോലും ഇവർ ഉന്നയിക്കുകയാണ്.